നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൺസ് ക്ലിക്സ്. മർച്ചനേവിൽ ജോലി നേടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പത്രത്തിലൊക്കെ കുറേ പരസ്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ അതിൽ വിളിച്ചു നോക്കുമ്പോഴത്തേക്കും കേരളത്തിന് പുറത്തുള്ള പേര് കേൾക്കാത്ത ഏതോ കോളേജുകളൊക്കെയാണ്. അപ്പം അവർ പറയുന്നത് 3 മാസത്തെ പഠിത്തത്തും കൊണ്ട് നമുക്ക് കപ്പലിൽ ജോലി നേടാം, അവർ നമ്മൾക്ക് കപ്പൽ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പം അവിടുന്ന് മലയാളികളൊക്കെയാണ് സാധാരണ സംസാരിക്കുന്നത്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും സാധാരണക്കാർക്കൊക്കെ അവർ പറയുന്നത് ജെനുവിനാന്നൊക്കെ കരുതി കുറേ പേരെ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും തലവെച്ച് കൊടുക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഇവരുടെ മോഹന വാഗ്ദാനങ്ങളൊക്കെ കേട്ടിട്ട് ഓടിപ്പിടിച്ച് മർച്ചൻ്റേവിൽ കയറാമെന്ന് പറഞ്ഞ് കാശ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറേ കാശ് പോകും എന്നുള്ളൂ, ജോലിയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കപ്പലിലെ ഇലക്ട്രിക്കൽ ഓഫീസർ എന്ന ഒരു റാങ്കിനെ പറ്റിയാണ്. അപ്പോൾ അതിന് പഠിക്കേണ്ട കോഴ്സുകൾ എന്തൊക്കെ യോഗ്യത ആവശ്യമുണ്ടെന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ, അതായത് ഇലക്ട്രിക്കൽ ഓഫീസർ എന്ന റാങ്കിലേക്ക് കയറണമെങ്കിൽ, ആ കോഴ്സ് പഠിക്കണമെങ്കിൽ എന്തൊക്കെ യോഗ്യത വേണം നോക്കാം. ഈ ഒരു 4 മാസത്തെ കോഴ്സിൻ്റെ പേര് ETO കോഴ്സ് തന്നെയാണ്. അപ്പോൾ യോഗ്യതയായിട്ട് പറയുന്നത് 12th ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ പാസ്സായിരിക്കണം. അതുപോലെ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 12th ഇംഗ്ലീഷിന് 50% കൂടുതൽ മാർക്ക് ആവശ്യമുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞ ഏതെങ്കിലും സ്ട്രീമുകളിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയിൽ 60% മാർക്കോടെ പാസ്സായിരിക്കണം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇത് വെച്ചിട്ട് ഡിഗ്രിയിൽ 50% ആയാലും മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അവരത് 60% തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡിഗ്രി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയിൽ 60% പാസ്സാകണം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ക്രൈറ്റീരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സിന് ചേരാവുന്നതാണ്. അപ്പോൾ ഒന്ന് മറന്നുപോയി, നമുക്ക് പ്രായപരിധിയുണ്ട് ഇതിന്. ഗവൺമെൻറ്റിൻ്റെ ഇവരുടെ നിർദ്ദേശപ്രകാരം 35 വയസ്സാണ് ഇതിൻ്റെ പ്രായപരിധി. എന്നിരുന്നാലും ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അത് അതിലും കുറവാണ്. ഇപ്പോൾ ആംഗ്ലോ ഈസ്റ്റിനൊക്കെ 28 വയസ്സാണ് ഇതിൻ്റെ ഒരു പ്രായപരിധിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം നോക്കുന്നതാണ് നല്ലത്. അതുപോലെ ഈ കോഴ്സിന് ചേരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ്സും ഓക്കെ ആയിരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ കോഴ്സ് എവിടെയൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇന്ത്യയിലെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പം ഷിപ്പിംഗ് കമ്പനീസ് ഡയറക്റ്റ് ആയിട്ട് നടത്തുന്ന, അതായത് നമ്മുടെ ആംഗ്ലോ ഈസ്റ്റേൺ, ഗ്രേറ്റ് ഈസ്റ്റേൺ, എക്സിക്യൂട്ടീവ് ഷിപ്പ് മാനേജ്മെൻറ്റ് നടത്തുന്ന സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് ജോലി സാധ്യതയുണ്ട്. പിന്നെ ബാക്കി കുറേ കുഴപ്പമില്ലാത്ത കോളേജുകളുണ്ട്. തൊളാനിയുണ്ട്, അതുപോലെ ചെന്നൈയിലോട്ട് നോക്കുമ്പം HAMD, അമെറ്റ്, കേരളത്തിൽ യൂറോടെക് ഉണ്ട്. ഇവിടെയും ഈ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഈ കോളേജുകളൊക്കെ 100% പ്ലേസ്മെൻറ്റ് ഉറപ്പില്ല, എന്നാലും കുറേ പേർക്കൊക്കെ ജോലി കിട്ടി പോകുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, നിങ്ങൾ ആ കോളേജുകളിൽ തന്നെ അന്വേഷിച്ച് അവിടുന്ന് പഠിച്ച് ജോലി കിട്ടിയ ആൾക്കാർ, അതായത് പഠിച്ചിറങ്ങിയവരോട് അന്വേഷിച്ചിട്ട് മാത്രം ഈ കോഴ്സ് ചേരാൻ പോവുക. കാരണം ഈ കോഴ്സിൻ്റെ ഫീസ് അത്ര ചെറുതല്ല. അപ്പോൾ ഈ 4 മാസമുള്ളൂ ഈ കോഴ്സിന്, പക്ഷേ ഫീസ് 2.5 to 4 lakh rupees വരെയാണ്. അപ്പം അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 4 മാസത്തെ കോഴ്സ് പഠിച്ചതിന് ശേഷം കുറച്ച് STCW കോഴ്സൊക്കെ ചെയ്ത് നമ്മൾ CDC ഒക്കെ എടുത്ത് ട്രെയിനി ഇലക്ട്രിക്കൽ ഓഫീസറായിട്ടാണ് കപ്പലിലേക്ക് കയറുന്നത്. 8 മാസത്തെ CTime ആവശ്യമുണ്ട്. അപ്പം നമ്മൾ 8 മാസം ട്രെയിനി ആയിട്ട് ഒരു കപ്പലിൽ കയറി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചെത്തുമ്പം നമുക്ക് ETO ഇലക്ട്രിക്കൽ ഓഫീസറിൻ്റെ COC കിട്ടാനുള്ള എക്സാംസ് ഏതെങ്കിലും MMD കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ ആ എക്സാം എല്ലാം പാസ്സാകുമ്പം നമുക്ക് ETO ലൈസൻസ് കിട്ടും. ETO ലൈസൻസുമായിട്ട് നേരിട്ട് നമുക്കിപ്പോൾ ഇലക്ട്രിക്കൽ ഓഫീസറായിട്ട് കയറാമെന്നൊന്നും വിചാരിക്കേണ്ട. നല്ല സ്റ്റാൻഡേർഡ് കമ്പനികളൊക്കെ ആണെങ്കിൽ 1-2 ഷിപ്പും കൂടെ അവർ നമ്മളെ ട്രെയിനിങ് ആയിട്ട് അയക്കും. അതിനുശേഷം അവർ തീരുമാനിക്കും നമുക്ക് എപ്പോഴാണോ ഇലക്ട്രിക്കൽ ഓഫീസർ ആക്കേണ്ടത്. നമ്മുടെ പെർഫോമൻസ് ഒക്കെ നോക്കി അവർ നമ്മളെ ഇലക്ട്രിക്കൽ ഓഫീസർ ആക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാലറി ഉള്ളൊരു പോസ്റ്റാണിത്. നമ്മുടെ ടെക് ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്കൻഡ് ഓഫീസർ അല്ലെങ്കിൽ എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ തേർഡ് എഞ്ചിനീയർ, ആ ഒരു ലെവലിലുള്ള സാലറി നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ ഓഫീസറിൻ്റെ റാങ്കിൽ ലഭിക്കുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ കേട്ടിരുന്നു പുതിയ പുതിയ ഷിപ്പുകളിലൊക്കെ ഇലക്ട്രിക്കൽ ഓഫീസറിനെ പയ്യെ മാറ്റിക്കൊണ്ടിരിക്കുവാണെന്നൊക്കെ. പക്ഷേ അത് എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ പോകുന്ന എല്ലാ കപ്പലുകളിലും കപ്പലുകൾ പഴയതുകൊണ്ടായിരിക്കും ഇലക്ട്രിക്കൽ ഓഫീസർ അവിടെ ഭയങ്കര ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റാങ്കാണ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ മാത്രം പോയി പഠിക്കുക. അപ്പം പഠിക്കുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയെ പറ്റിയൊക്കെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം കൊണ്ടുപോയി പൈസ കൊടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.